हलो माय डियर फ्रेंड्स, वेलकम बैक टू अवर चैनल। अब या वह ना सूपर टेस्टर इलानीर केकुटा ना अटी टेस्टाणी ना इलानीर फिलिंग वैचर सूपर केकान ट्रई चेज नोक नमुक वीटी ते वेपीएकेंट നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാനുണ്ട്। ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക। അതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്। അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക। അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക। അപ്പോൾ നമുക്കൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു അര കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കണം। പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്। അപ്പോൾ നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക। നമ്മുടെ മുട്ടയുടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്। ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലും കൂടി ചേർത്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക। ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ചേർത്തൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക। ഇതിൻ്റെ പത അടങ്ങാതെ യോജിപ്പിച്ചെടുക്കണം, ഓവർ മിക്സിങ് ചെയ്യരുത്, സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി। ഇതിലേക്കൊരു കാൽ ഗ്ലാസ് മുതൽ ഒരു അര കപ്പ് വരെ പാൽ ചേർത്ത് കൊടുക്കാം। ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്, സാധാരണ പാലാണ് ചേർക്കുന്നത്. ഇപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊരു ബേക്കിംഗ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം। ഞാനിപ്പോൾ ഓവണിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്। നന്നായി ടാപ്പ് ചെയ്ത ശേഷം ഒരു 40 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവണിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം। കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കണം। ഇതൊരു അര കപ്പ് കരിക്കാണ് എടുത്തിട്ടുള്ളത്, ഇതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്കിതിനുള്ള സിറപ്പ് റെഡിയാക്കിയെടുക്കാം। ഒരു 1/4 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം എടുത്ത് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തൊന്നത് മെൽട്ട് ചെയ്തെടുക്കണം। പഞ്ചസാര ഒന്ന് ജസ്റ്റ് മെൽട്ടായി കിട്ടിയാൽ മതി, തിളപ്പിക്കണം എന്നില്ല. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ചൂടാണിതിന്. കേക്ക് നന്നായി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നല്ല സോഫ്റ്റായ കേക്കാണിത്. ഇപ്പോൾ കേക്ക് നന്നായി തണുത്ത ശേഷം നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലെയറിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കരിക്കിൻ്റെ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം, വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെയാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കരിക്കും മിൽക്ക് മെയ്ഡിൻ്റെയും മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ഇത് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക, അപ്പോഴാണ് ശരിക്കും നമ്മളുടെ ആ കരിക്കിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത്. നന്നായിട്ടത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിന് മേലെ നമുക്ക് അടുത്ത പീസ് കേക്കും കൂടി വെച്ച് കൊടുക്കാം. ഇതും ഇതേപോലെ തന്നെ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കുക. ഫുള്ള് കംപ്ലീറ്റ് ക്രീമൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണേഷാണ് വെച്ച് കൊടുക്കുന്നത്. ചോക്ലേറ്റും കുറച്ച് വിപ്പിംഗ് ക്രീമും ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഒന്ന് മെൽട്ടാക്കി എടുത്തതാണ്. ഡിസൈൻസൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കരിക്കിൻ്റെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ഗുഡ് ബൈ.